അൽനാമ മെഡിക്കൽ സെൻറ്റർ ഒമാനിയം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബദർ സമ മാൾസ് ഹൈപ്പർ മാർക്കറ്റ് ഏഷ്യ എക്സ്പ്രസ് എക്സ്ചേഞ്ച് ക്യൂൻസ് റെസ്റ്റോറൻറ്റ് ഒമാനോറിയൻ ട്രാവൽ ആൻഡ് ടൂഴ്സ് ആൻഡ് ഗൾഫ് മാധ്യമം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒമാനിയത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ആദ്യം വിശുദ്ധ മണ്ണിനും മിണ്ണിനും സകല ചരാചരങ്ങളിലും നന്മയുടെയും പാപമചനത്തിന്റെയും പൊൻവസന്തം പെയ്തിറക്കിക്കൊണ്ട് പരിശുദ്ധ റമദാൻ വിടവാങ്ങുകയാണ് കണ്ണും കാതും കൽബും വിശ്വാസികളെ സൃഷ്ടിച്ച തിന്മകളുടെ കരകളെ മാറ്റിക്കൊണ്ട് ഹൃദയത്തിൽ നന്മയുടെ വെട്ടം കൊളുത്തിക്കൊണ്ട് പരിശുദ്ധ റമണാൻ വിശ്വാസികൾ വിടചൊല്ലി മൈലാഞ്ചിച്ചോപ്പിന്റെ മുഞ്ചുമായി സ്നേഹത്തിൻ്റെ നൂറു പൂക്കൾ വിരിയിച്ചുകൊണ്ട് ഷൗവാലിന്റെ അമ്പിളി മാനത്ത് തെളിഞ്ഞു അള്ളാഹു അക്ബർ തക്ബീർ ധ്വനികൾ നിറയുന്നു കൈകളിൽ മൈലാഞ്ചി ചുവപ്പും കാതിൽ തക്ബീർ ധ്വനികളുമായി അത്തറിന്റെ സുഗന്ധം പെരുത്തിക്കൊണ്ട് ചെറിയ പെരുന്നാൾ വരവാകുകയായി الحمد لله الذي انعم علينا بالإيمان وهدانا إلى دين الإسلام اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم വലിതു കുമിലുൽ കും തഷ്കുറൂൻ സ്നേഹാദരവുകൾ നിറഞ്ഞ ജീവൻ ടി വി ഒമാനിയം പ്രേക്ഷകർക്ക് ഹൃദ്യമായ ഈദുൽ ഫിത്തർ ആശംസകൾ സത്യവിശ്വാസികളുടെ അഗതാറിൽ ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും തിരതല്ലി കടന്നു വന്ന ഷവ്വാലിൻ്റെ പൊന്നംപിളി കണ്ടത് മുതൽ വിശ്വാസി സമൂഹം ലോകത്ത് ആഗമാനം ആനന്ദത്തിലും ആഹ്ലാദത്തിലുമാണ് നീണ്ട ഒരു മാസക്കാലം അള്ളാഹുറബുൽ ഇസ്സത്തിന് വേണ്ടി സർവ്വതും സമർപ്പിച്ചതിന് വേണ്ടി അള്ളാഹുറബുൽ ഇസ്സത്ത് കനിഞ്ഞരുളിയ അനുഗ്രഹീതമായ സന്തോഷത്തിൻ്റെ സുദിനമാണ് ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത് അഥവാ ചെറിയ പെരുന്നാൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനഹുവ താനയുടെ വിധിവിലക്കുകൾ അക്ഷരം പ്രതി മനസ്സാ വാച കർമ്മണ ശിരസ് വഹിച്ച ഓരോ വിശ്വാസികളുടെയും ഹൃദയാന്തർഭാഗത്ത് നിന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആനന്ദത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ ധന്യമായ മുഹൂർത്തങ്ങളാണ് ഓരോ നിമിഷവും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ പവിത്രമായ ദിവസം മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ പറഞ്ഞു എല്ലാ സമുദായത്തിനും ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും ഉത്സവങ്ങളും അതുപോലെ തന്നെ സന്തോഷത്തിൻ്റെ ദിവസങ്ങളുണ്ട് പെരുന്നാളുകളുണ്ട് എന്നാൽ എൻ്റെ സമുദായത്തിനും രണ്ട് ദിവസത്തെ പെരുന്നാൾ ഞാൻ നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി ആ രണ്ട് ദിവസങ്ങളും രണ്ട് പ്രധാനപ്പെട്ട ആരാധനയുടെ ബാക്കിപത്രമായിട്ട് അതിൻ്റെ പരിസമാപ്തി കുറിച്ചു കൊണ്ടാണ് കടന്നു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമത്തത് നീണ്ട മുപ്പത് ദിനരാത്രങ്ങൾ അള്ളാഹുറബുൽ ഇസ്സത്തിന് വേണ്ടി രാത്രികളെ പകലാക്കി പകലുകളെ ജീവസുറ്റതാക്കി മാറ്റിയ ഓരോ വിശ്വാസിയും ശക്തമായ നിലയിൽ ഭക്തി നിർഭരമായ നിലയിൽ ആത്മീയമായ ചൈതന്യം നേടിയെടുത്ത സുന്ദരമായ റമലാനുമായി ബന്ധപ്പെട്ട് വ്രതശുദ്ധിയുടെ പര്യവസാനവുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്ന ഈദുൽ ഫിത്തറും ഈദുൽ അലുഹയും വലിയ പെരുന്നാളും ഈ രണ്ട് സുദിനങ്ങളാണ് മുസ്ലിം സമൂഹത്തിന് സന്തോഷിക്കാനും ആനന്ദിക്കാനും അള്ളാഹു നൽകിയിരിക്കുന്നത് പവിത്രമായ റമലാനിൻ്റെ ഒന്നാമത്തെ ദിവസം മുതൽ അവസാനത്തെ ശവ്വാലിൻ്റെ പൊന്നം വിളിപ്പിറ കണ്ടത് മുതൽ വിശ്വാസി സമൂഹത്തിൻ്റെ ഹൃദയാന്തർഭാഗത്ത് നേടിയെടുത്ത ആത്മീയമായ ചൈതന്യവും ഹൃദയത്തിൽ ഊട്ടിയുറപ്പിച്ച അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയഭക്തിയും ഒരിക്കലും കളഞ്ഞു കുളിക്കാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് അള്ളാഹുവിനെ നിങ്ങൾ തക്ബീർ ചെല്ലുക അള്ളാഹുവിൻ്റെ സ്മരണകൾ നിങ്ങൾ ഏറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ പെരുന്നാളിൻ്റെ സുദിനത്തിൽ എന്നാണോ ശവ്വാലിൻ്റെ പൊന്നം വിളിക്കീറ് ആകാശ സീമയിൽ ഉദിച്ചുയർന്നത് പശ്ചിമഗിരിയിൽ ഉദിച്ചുയർന്നത് ആ നിമിഷം മുതൽ വിശ്വാസി ലോകം സത്യവിശ്വാസികൾ മുഴുവനും അല്ലാഹു അക്ബർ ാണ് നീ അത്യുൽകൃഷ്ടനാണ് നീ വലിയവനാണ് നീയല്ലാതെ ആരാധനക്കർഹൻ വേറൊരു ഇലാഹില്ല വേറൊരു സിഷ്ടാവില്ല അതുകൊണ്ട് നിന്റെ ഉന്നതിയെ നാം വാഴ്ത്തുന്നു സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് ആ തക്കുബീറിൻ്റെ മന്ത്രധ്വനികൾ ഓരോ വിശ്വാസികളുടെയും ഓരോ വിശ്വാസികളിൽ നിന്നും ഉണ്ടാകേണ്ടുന്നത് അതുപോലെ തന്നെ ഈ പെരുന്നാൾ ദിവസം ഏറ്റവും കൂടുതൽ നിർബന്ധമായതും വളരെ ശ്രദ്ധിക്കേണ്ടതുമായ ഒരു പുണ്യപ്രവർത്തിയാണ് ക്കാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത് സക്കാത്തുൽ ഫിത്ർ എന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരത്തിൻ്റെ സക്കാത്താണ് നിർബന്ധമായും കൊടുത്തിരിക്കേണ്ടുന്നതാണ് അതായത് പെരുന്നാൾ ദിവസം തനിക്കും താൻ ചെലവിന് കൊടുക്കാൻ നിർബന്ധമായ തൻ്റെ ആശ്രിതർക്കും മിച്ചം വന്നത് ഒഴിച്ചെന്തെങ്കിലുമുണ്ട് എങ്കിൽ അവരുടെ ആഹാരവും അവരുടെ ഭക്ഷണവും അവരുടെ പാർപ്പിടവും ഇത് മൂന്നും കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും മിച്ചമുള്ളത് എന്തെങ്കിലും ഒരു വിശ്വാസിയുടെ കയ്യിലുണ്ട് എങ്കിൽ സക്കാത്തിൻ്റെ അർഹരായ പാവപ്പെട്ടവർക്കും ഫക്കീറിനും മിസ്കീനും അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആൻ എണ്ണി എട്ട് വിഭാഗം ജനങ്ങൾക്ക് കടക്കാർക്ക് ഉൾപ്പെടെ അവൻ്റെ സക്കാത്തിൻ്റെ ഓഹരി അവൻ നൽകി വീട്ടണം എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമാതങ്ങൾ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി കാരണം ഒരു വിശ്വാസിയുടെ നിർബന്ധമായ ബാധ്യതയാണ് ജക്കാത്തുൽ ഫിത്തറ് അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്തെന്ന് പറഞ്ഞാൽ പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസം ഒരു മനുഷ്യനും പട്ടിണിയായി ജീവിക്കാൻ പാടില്ല ഒരു മനുഷ്യനും വിശപ്പ് സഹിച്ചുകൊണ്ട് ജീവിക്കാൻ പാടില്ല കാരണം നീണ്ട മുപ്പത് ദിവസങ്ങളോളം ഓരോരുത്തരും പട്ടിണിയും പരിവട്ടവുമായിട്ട് എല്ലാവിധ സംവിധാനങ്ങളും ഉള്ളതിനോടുകൂടി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഓരോ വിശ്വാസിയും അവരവരുടെ വയറുകളെ കാലിയാക്കി അള്ളാഹുവിൻ്റെ മുമ്പിൽ സർവ്വതും സമർപ്പിച്ചവരാണ് വിശപ്പിൻ്റെ വിളിയെറിഞ്ഞവരാണ് ആ വിശപ്പിൻ്റെ വിളിയെറിഞ്ഞ ഓരോരുത്തരും തൻ്റെ സഹോദരൻ്റെ വിശപ്പും മനസ്സിലാക്കേണ്ടുന്നത് അവൻ്റെ മേൽ കടമയാണ് പുണ്യങ്ങളുടെ പൂക്കാലമായ അനുഗ്രഹങ്ങളുടെ വസന്തോത്സവമായ പുണ്യ റമദാനിൽ നിന്ന് ഓരോ വിശ്വാസിയും നേടിയെടുത്ത ആത്മീയമായ ചൈതന്യവും അതുപോലെ ആത്മീയമായ ഉത്കർഷവുമെല്ലാം അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് ആ പ്രതിജ്ഞയിലാകണം ഓരോ വിശ്വാസികളും വിശ്വാസിനികളും അടുത്ത റമദാൻ വരെ കഴിഞ്ഞുകൂടേണ്ടുന്നത് എങ്കിൽ മാത്രമേ തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും പരിപൂർണമായിട്ടും മാറി നിൽക്കാൻ ഓരോരുത്തർക്കും സാധിക്കുകയുള്ളു അങ്ങനെയുള്ളതാകണം നമ്മളുടെ ഓരോ റമദാനുകളും ഓരോ ഈദുൽ ഫിത്തറുകളും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ശാന്തിയുടെ സഹാനുഭൂതിയുടെ പെരുന്നാൾ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ